സഹോദരരെ, വിശുദ്ധന്മാരുടെ പാതയിലൂടെ കടന്നു പോകുന്ന വഴിയിലാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്രകാരം മൂന്നാമത്തെ വിശുദ്ധനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ദൈവദാസനായ ബ്രൂണോ അച്ഛൻ. ആത്മാവത്തിനെന്ന് സ്നേഹപൂർവ്വം വിശ്വാസികൾ വിളിച്ചിരുന്നു. ജനത്തിൻ്റെ ആത്മരക്ഷയിൽ സദാ ജാഗരൂകനായിരുന്നു. കൃഷിയെ അത്യധികം സ്നേഹിച്ചിരുന്നു. കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ കീടങ്ങളെയും വ്യഞ്ചരിച്ച് ആട്ടിപ്പായിക്കുമായിരുന്നു അദ്ദേഹം. ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന പ്രസംഗമോ പാഠമോ ആളുകളെ കയ്യിലെടുക്കുന്ന സംഘടനാശേഷിയോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും ജാതിമത ഭേദമന്യേ അനേകർ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. കൃഷകാത്രനും മിതഭാഷിയും അതേസമയം ജനങ്ങളുടെ ആത്മീയകാര്യങ്ങളിൽ തത്പരനുമായിരുന്നതിനാലാണ് അദ്ദേഹത്തെ ആത്മാവച്ചൻ എന്ന് വിളിച്ചിരുന്നത്. ദീർഘസമയം കുമ്പസാരക്കൂട്ടിലും ദീവികാരുണ്യ സന്നിധിയിലും സമയം ചെലവഴിച്ചിരുന്നു. ജനങ്ങളുടെ മുൻപിൽ അദ്ദേഹം വിശുദ്ധനും അത്ഭുത സിദ്ധിയുള്ളവനുമായിരുന്നു. ദരിദ്രരുടെയും രോഗികളുടെയും ഭവനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകിയിരുന്നു. പിടിയരി പിരിച്ച് സാധുജനങ്ങളെ സഹായിച്ചിരുന്നു. സുഖലോലുപതയിലാണ് ആൾക്കാർക്ക് താല്പര്യം. പ്രാർത്ഥന അവർക്ക് വിരസമാണ്. തലയിണയില്ലാതെ തഴപ്പായിലായിരുന്നു ശയനം. ലളിത ജീവിതം. അദ്ദേഹത്തിൻ്റെ മുറിയും അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന അവയെല്ലാം ലാളിത്തത്തിൻ്റെ വിളംബരങ്ങളായിരുന്നു. ഒറ്റപ്പാടിൻ്റെ ലോകത്ത് നിശബ്ദതയുടെ ബോംബിട്ട മുനിയായിരുന്നു ആത്മാവച്ചൻ. ആത്മാക്കളുടെ ആശുപത്രിയായിരുന്നു എന്ന് മാർക്കല്ലറങ്ങാട്ട് പിതാവ് അദ്ദേഹത്തെപ്പറ്റി പ്രസ്താവിച്ചിരുന്നു. മിതഭാഷയും അധികം സ്വരമില്ലാത്ത ബ്രൂണോ അച്ഛൻ്റെ പ്രസംഗം ആളുകൾ കണ്ണും കാതും തുറന്ന് വായി തുറന്നുമിരുന്നാണ് കേൾക്കുമായിരുന്നത്. മനുഷ്യരുടെ മതിപ്പ് വാഗ്ധോരണിയിലല്ല, പ്രഭാഷകന്റെ വിശുദ്ധിയിലാണെന്ന് വ്യക്തമാക്കുന്നു. മരിക്കുന്നതിന് തലേ ദിവസം ബ്രൂണോ അച്ഛൻ ചെയ്ത ഒരു മനോഹരമായ കാര്യം ആശ്രമങ്ങളെല്ലാം വിളിച്ചു വരുത്തി കാണുകയും ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുകയും തൻ്റെ കുറവുകൾ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു. അതൊരു ഹൃദയസ്പർശിയായ വിടവാങ്ങലായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി. അങ്ങനെ മരണത്തെപ്പോലും ബ്രൂണോ അച്ഛൻ മനോഹരമാക്കി. ആരും പിണങ്ങാത്ത ആരെയും പിണങ്ങാത്ത സ്നേഹസമ്പന്നനായിരുന്നു. 97-ാമത്തെ വയസ്സിൽ ജനത്തിൻ്റെ ആത്മരക്ഷയിൽ സദാ ജാഗരൂകനായവൻ 1991 December 15 നിര്യാതനായി. നാനാജാതി മതസ്ഥരായ ഏതാണ്ട് 2000 ജനങ്ങളും 100-ൽ പരം കന്യാസ്ത്രീകളും ഏതാണ്ട് 150-ൽ പരം അച്ഛന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. അജ്ഞാതനായി ജീവിച്ചവന് ആദരാഞ്ജലികൾ. അർപ്പിക്കാൻ എത്തിയവരുടെ കണക്കാണ് മുകളിൽ പറഞ്ഞത്. ആരോടും പിണങ്ങാത്ത ആരെയും പിണങ്ങാത്ത സ്നേഹസമ്പന്നനായിരുന്ന എന്ന് ജെയിംസ് നരിത്തൂക്കിലച്ചൻ ചരമപ്രസംഗത്തിൽ പറഞ്ഞു. മരിച്ചടക്കിന് പോയവരെല്ലാം കൊന്ത അച്ഛൻ്റെ ദേഹത്ത് തൊടിയിച്ചു കൊണ്ടു പോകുന്നത് കണ്ടതായി പലരും ഓർക്കുന്നു. വിശുദ്ധനായി വാഴ്ത്തപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.